नमस्कार षफी चेंगर अब या इडवण इडवण सीदी हजीब पालं अब इन या निच्च का कूटिकोय अड़काल काड़िया और आमसोण व्यू पॉइंट आमसोण व्यू पॉइंट अब नाम गूगल ओके सर्च कदे अनुभव अद अदान मलप्पुरम जिले इडवण्णक्कडुत्त वदायी कझिञ्ञ नम्मुडे किझक्के चातल्लूरिन अडुत्तायि स्थिति चेय्युन्न आ मलयुडे मुकळिल निन्नुम नोक्कुम्पोळ नमुक्क काणान् साधिक्कुन्नत् आ काझ्चयिलेक्काण ञान् इन्न निंगळे कूट्टिक्कोण्डु पोकुन्नत् एतायालुम नमुक्क आ काझ्च कण्डिट्टु वरां अब नाम ऐसम कोलपाड मल्हे ऐसम किके चातल्लूर वन नाम अवड़े वलत ऐसम मूं कीट कोट अब वाले चंगुत कोट आीट वह फस्ट का व्यू आदे वाले मनोहर नमें आमसोण व्यू पॉइंट मान अब मगलते का भंगी नोकू अोक अब ऐसा नीचे रोड और रु कीटर अब मण मणपाद मणपाद भर ऑफ रोड अब इतने ना बैक वरू इवड़े बैक कुछ प्रयास भर ऑफ रोड अब और मोड़े अब ना मोड़े एतिशयचाल नमक करा अलपाड़ मल् ऐसे दुर्घटम भयंर ऑफ रोड रोड अब ऐसे कीटर मूं कीटर अब मूं कीटर ऐसा चंगुत मलकूट कैरी वाजु पुंजुपोड अब अंदर नमुक इवे जीपिल अवे फैमिलीस पे वो या कूड़ा अल या कूड़ल आलो अब इवे नमुक फैमिलीस मेप नमुक इवे नाटक इवड़े जीप ड्राइवर रेडी आईटू अब नाम इवे जीप इवे ना जीप 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 या अब या सचार बाकी दिवस सचार एल दस वी एल दस अब या कूड़ल आलगा अब ईवे दिवस एटाल इन भयंर तेरक अब या दिवस इरा श्रमिक अब एत्र डीसल आयरूपये इवे चार्जा अब ऐसा वाले कुछ फीस अत्र रिस्क इवर मे कोलपाड़ मल ऐसम टूरीस्ट प्लेस इवे कड़े ओपन आई कई तात ना वही कड़ कौ इत मेले कड़ अब एत्र कड़ी अब ऐसा ई स्थल अट्दे पत्र अब ना सामूह मध्यम फेस्बुक अब वाट्सअपल प्रचार स्थल ऐसी नमुक मगलते का कंवरा बुद्धिमुट मीटर मोटे कैरान वाले चंपत स्थल अब इवे आने वे नमुक मनसा।
എത്തി അത് ആമസോൺ വ്യൂ പോയിന്റ് നമ്മൾ പച്ചപ്പ് ഇടതൂർന്ന പച്ചപ്പിനിടയിൽ നമ്മൾ കാണുന്നു ഒരു റിവർ അതായത് അത്രയും മനോഹരമാണ് ഇതിന്റെ കാഴ്ചകൾ നമ്മൾ ആമസോൺ മഴക്കാടുകളെ കാണുന്നതുപോലെ തന്നെ ആമസോൺ നദിയെ കാണുന്നതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ച ആ കാഴ്ച വളരെയധികം മനോഹരമാണ് ആ കാഴ്ചകൾ കാണാൻ ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് നമ്മൾ വളരെയധികം ഇങ്ങോട്ട് വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് മുകളിൽ വലിയൊരു പാറയാണ് ആ പാറയിൽ നമ്മൾ ഫാമിലീസ് ഒക്കെ വരുമ്പം ഒരുപാട് നല്ല ശ്രദ്ധ വേണം കാരണം വളരെയധികം താഴ്ചയാണ് ഒന്ന് കാലൊന്ന് വഴുതിയാൽ നേരെ കൊക്കയിലേക്ക് വീഴും അതുപോലെ തന്നെ വളരെയധികം നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ കാഴ്ചകൾ കാണാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് തേടാം എന്താണ് ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ എവിടുന്ന വരുന്നേ ഇതന്നെയാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ ഈ നാട് ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വരികയാണ് അപ്പൊ ഇവിടെ ഉള്ള ആളുകൾ തന്നെ ഇത് ഇപ്പോ അറിഞ്ഞു തുടങ്ങുന്നുള്ളൂ ഏതായാലും വിദൂര ദിക്കുകളിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് ഇപ്പൊ നമ്മള് കാഴ്ചകളെ കുറിച്ച് ഒന്ന് ചോദിക്കാം കാഴ്ചകൾ എങ്ങനെയുണ്ട് കാഴ്ചകൾ ഭയങ്കര മനോഹരമായ ഒരു ചാലിയാറിന്റെ മനോഹരം ഭയങ്കര തന്നെയാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാറുണ്ട് അതായത് ഒന്നുകൂടി അത് വെള്ളം നിറഞ്ഞു ഒഴുകുമ്പോ ഒന്നും കൂടി അത് ഭംഗിയായിരിക്കും അല്ലേ അത് മാത്രല്ല ഇത് പിന്നെ ഇവിടെ കോടമഞ്ഞ് വരാറുണ്ട് അപ്പൊ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടൊക്കെ മഴ ഉണ്ടെങ്കിൽ ഇവിടെ കോടമഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഈ കോടമഞ്ഞിന്റെ ഇടയിൽ നമ്മൾ ചിലപ്പോ ഈ നദി ഒരു പക്ഷെ അത് കാഴ്ചയില് നമ്മൾ ഏകദേശം ഇങ്ങോട്ട് കയറി വരുന്നത് വരെ ഉള്ള സ്ഥലങ്ങള് പ്രൈവറ്റ് ആണ് അപ്പോ ഇത് ഈ വ്യൂ പോയിന്റ് നിൽക്കുന്ന സ്ഥലം അത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് അപ്പോ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ പ്ലാസ്റ്റിക്കുകളൊക്കെ കഴിഞ്ഞതും ഒഴിവാക്കുക ഒന്നല്ല രണ്ടല്ല അപ്പൊ മൂന്നാല് വ്യൂ പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഏകദേശം എന്താക്കണ ഒരു പച്ചപ്പ് മൊത്തത്തിലെ പച്ചപ്പാണ് ഒരു വൈബ് ഒരു അന്തസ് എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല ഒരു വൈബാണ് ഏകദേശം നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ ഏകദേശം എവിടേക്കാണ് കാണുന്നത് എന്ന് തന്നെ നമുക്ക് അങ്ങ് ദൂരെ ദിക്ക് വരെ നമുക്ക് കാണുന്നുണ്ട് കോടമഞ്ഞ് ഏകദേശം നമ്മളിവിടെ മഴ പെയ്യുകയാണെങ്കിൽ അതായത് ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുകയാണെങ്കിൽ നല്ല കോടമഞ്ഞുണ്ടാവും അപ്പോൾ കോടമഞ്ഞ് ഇങ്ങനെ അത് ആ അന്തരീക്ഷത്തിൽ കാണുകയാണെങ്കിൽ വളരെയധികം മനോഹരമായിരിക്കും ഒന്നുകൂടെ ഈ 5 മണി ടൈമിൽ തന്നെ ഇവിടെ കാണാൻ നല്ല രസമുണ്ട് ഏകദേശം രാവിലെയും അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വൈബാണ് നമ്മൾ ചാലിയാറ് വളരെയധികം മനോഹരമായി വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ചാലിയാറ് അതിൻ്റെ ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ ഒരുപാട് നല്ല മൊഞ്ചുള്ള കാഴ്ചകൾ അതാണ് നമുക്ക് ഈ കൊളപ്പാടൻ മലയിൽ അതുപോലെ തന്നെ ഈ ആമസോൺ വ്യൂ പോയിന്റിൽ നമുക്ക് ഇവിടെ കാണാൻ ആകുന്നത് അപ്പൊ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇവിടുന്ന് ഇങ്ങനെ വീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അത് ഇടവണ്ണ ടൗൺ ആണ് അവിടെ കാണാം അങ്ങനെ വന്നിട്ട് ആ വ്യൂ പോയിന്റ് ഇങ്ങനെ വന്നിട്ട് കുണ്ടോട്ടിനേക്കുള്ള വളവാണ് കാണുന്നത് കുണ്ടോട്ടിങ്ങനെ വന്നിട്ട് കുണ്ടോടാ ജംഗ്ഷൻ അത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മമ്പാട് ഓടായ്ക്കൽ ബ്രിഡ്ജ് ആ പാലം കാണുന്നത് അല്ലേ അതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് മാറിയിട്ടാണ് MES സ്കൂള് കോളേജൊക്കെ കാണുക അവിടെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് ഇങ്ങനെ താഴെ കാണുന്നത് ആ ഓടായി പുള്ളിപ്പാടത്തേക്കുള്ള ഒരു വഴിയാണ് കാണുന്നത് ഈ പോണ വഴിയിൽ ഗോഡൗണ് ആണ് കാണുന്നത് പിന്നെ അവിടെ പോണ വഴിക്കുള്ള കോറിയാണ് കാണുന്നത് ഇതിപ്പോ ഈ അടുത്ത കാലത്താണല്ലോ ഇങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഇത് വന്നത് കൊറോണന്റെ ടൈമിലാണ് ആൾക്കാർ കയറി ഒരുപാട് പേര് ഇവിടെ ചാത്തല്ലൂർക്കാർ തന്നെ ഈ പ്രദേശത്തുള്ളവർ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ ഇതുവരെ ഇവിടത്തുകാർ തന്നെ ഇവിടെ കയറിയിട്ടില്ല എന്നാണ് ഒരു വിഷയം തന്നെയാണ് ഇത് കൊറോണന്റെ ടൈമിലാണ് എല്ലാരും കയറി കണ്ടൊന്ന് ഫേമസ് ആയത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരുപാട് ദൂരെ ഇതൊക്കെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നേരിട്ട് ഇതിപ്പോൾ സർക്കാരിൻ്റെ സ്ഥലമല്ലേ ഇത് സർക്കാർ സ്ഥലം സർക്കാർ സ്ഥലം അപ്പോൾ അവിടുന്ന് പോകുന്ന വഴി പ്രൈവറ്റ് വഴിയാണ് വ്യക്തികളെ വഴിയാണ് അത് ആ കോൺക്രീറ്റ് റോഡ് ഫുള്ളായിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ അജണ്ട ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ സർക്കാർ സ്ഥലമാണ് ഫോറസ്റ്റാണ്
അപ്പൊ ഞായറാഴ്ചയാണ് ഇവിടെ കൂടുതൽ തിരക്ക്. ഞായറാഴ്ചയാണ് കൂടുതൽ തിരക്ക്. ഒഴിവുള്ള ദിവസങ്ങളിൽ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ബ്ലോഗേഴ്സിനെയും ഇവിടെ കാണാന് നമുക്ക് കുട്ടി ബ്ലോഗേഴ്സ്. അപ്പൊ നമ്മള് വേറെന്താ? അശ്മിൽ വേൾഡ് അല്ലേ. അപ്പൊ അശ്മിൽ വേൾഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തൊക്കെ വീഡിയോസ് അതിലിട്ടല്? ട്രാവലിംഗ് എല്ലാം ഉണ്ടല്ലേ. അപ്പൊ ഒരുപാട് നമ്മളൊരു 10-15 ബ്ലോഗേഴ്സിനെ ഇവിടെ വെച്ച് കണ്ടു. അപ്പം ഏകദേശം ഇത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അറിയപ്പെട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലോഗേഴ്സിന്റെ ഒരു തള്ളിക്കയറ്റാണ്. ഏതായാലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ വളരെയധികം ഭംഗിയുണ്ട്. മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു നല്ല ഒരു മൊഞ്ചുള്ള സ്ഥലമാണ് എന്ന് നമുക്കിത് പറയാം. ഇതുവരെ ആരും കാണാത്ത ഒരു സ്ഥലം, വളരെയധികം മനോഹരമായ സ്ഥലം, പൊളി വൈബ്. ഏതായാലും എല്ലാവരും ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കൂ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. തണുത്ത കാറ്റ്, അതുപോലെ തന്നെ ഏകദേശം ഒരു ചെറിയ മഴക്കാർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പൊ ഈ കൊളപ്പാടൻ മല, അതുപോലെ തന്നെ ഈ മൂന്നുകല്ല് മല എന്നുള്ള ഈ പേരിൽ അറിയപ്പെടുന്ന ഈ മലയിൽ നിന്നും നമ്മൾ കാണുന്ന ഈ വ്യൂ പോയിന്റ് വളരെയധികം മനോഹരമാണ്. ആമസോൺ നദി, അതുപോലെ തന്നെ ആമസോൺ മഴക്കാടുകള്, അതൊക്കെ ഒരു ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഇനിയും വരും. ഓക്കെ, ബൈ.